ചവറയുടെ വിവിധ പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം. രണ്ട് കുട്ടികളെ ഉൾപ്പെടെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചത്. നായയുടെ കടിയേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ചവറയിലാണ് തെരുവ് നായ്ക്കൾ നിരവധി പേരെ കടിച്ചത്. അഞ്ചുമനയ്ക്കൽ, കോവിൽ തോട്ടം, ചെറുശ്ശേരി ഭാഗം എന്നിവിടങ്ങളിലായാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. വണ്ടി ചാട്ട് ചെയ്ത് വണ്ടി തിരിക്കാൻ വേണ്ടി കറക്കിയതും എന്താ വന്നിരിക്കുന്ന വളരെ ഗൗരവമായിട്ട് വന്ന് ഓടി വന്ന് കടിച്ച് പറിച്ചങ്ങ് എടുത്തത്. അവിടെ നിന്നാ പോകുന്ന പോക്കാണ് നേരെ മറ്റേ വീഴ്ച അവരെ വീട്ടിൽ ചെന്ന് വീട്ടിലെ അടുക്കളയിൽ അവിടെ ചെന്ന് കടിച്ചത്. പന്മന, മേക്കാട്, വയൽ വീട്ടിൽ ബാബു, ചിറ്റൂർ പരക്കൽ വീട്ടിൽ സ്റ്റാലിൻ, അലനിവാസൽ റിനി, വലിയ വീട്ടിൽ സീറലി എന്നിവർക്കും ചവറ ചെറുശ്ശേരി ഭാഗം എസ് എൻ ലൈബ്രറിക്ക് സമീപം രണ്ട് കുട്ടികൾക്കും തെരുവ് നായ്ക്കളുടെ കടിയേറ്റു. ഇന്നലെ 12 മണിക്ക് ഞാൻ അടുക്കള വശത്ത് നിൽക്കുകയായിരുന്നു. അന്നേരം ആ പട്ടി ഓടി വന്ന് എല്ലാം പുറവശത്തോട് വന്ന് പെണ്ണ് പിടിച്ചത്. അത് രണ്ട് പല്ല് വെട്ടുകയും ചെയ്തു. അതിന് വേദന ഉണ്ടായിരുന്നു, കഴിക്കും ബ്ലഡൊക്കെ പോവുകയൊക്കെ ചെയ്തു. പിന്നെ ഇന്നലെ രാത്രി ആയപ്പോൾ ശരീരമൊക്കെ കുഴഞ്ഞു വല്ലാതൊക്കെ വന്നു. ഇവിടെ ഭയങ്കരമായ ശല്യമാണ് പട്ടി. രാത്രിയും നല്ല പകലും മൊത്തവും പട്ടി, 4 സൈഡും പട്ടിയാ. ഭയങ്കര ശല്യമാണ് പട്ടി. എന്നെ മാത്രമല്ല കടിച്ചത്, പിന്നെ മുമ്പും ഒത്തിരി പേരെ കടിച്ച് ഇങ്ങനെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടും ഉണ്ട്. തൊഴിലുറപ്പ് സ്ഥലത്ത് തന്നെ വന്ന് ഒത്തിരിയും പേരെ കടിച്ച്, അവരൊക്കെ ഇതുപോലെ ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ടും ഉണ്ട്. നായയുടെ കടിയേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ശങ്കരമംഗലം, കോവിൽത്തോട്ടം, കുന്നൂട്ടൽ ക്ഷേത്രം, അഞ്ചുമനയ്ക്കൽ എന്നിവിടങ്ങളിൽ രാത്രിയിലും പകലും തെരുവ് നായ്ക്കൾ വിഹരിക്കുകയാണ്. പ്രഭാത നൃത്തക്കാരും കുട്ടികളും ഉൾപ്പെടെ ഇതുമൂലം ഏറെ പ്രയാസപ്പെടുന്നുമുണ്ട്. സാധാരണ രാവിലെ ഞാൻ പത്രം വായി അങ്ങ് പോയിരുന്ന, പക്ഷെ ഇന്നലെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വായിച്ചോണ്ടിരുന്നപ്പോഴാണ് എനിക്കതിനറിയില്ല പെട്ടെന്നാണ് സംഭവങ്ങൾ നടന്നത്. ശല്യം ഒരുപാടുണ്ട്. അതിനാണല്ലോ നമ്മൾ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റുവച്ചത്. ന്യൂസ് ബ്യൂറോ ചവറ.